എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൺമഷിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ കൺമഷി ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ കണ്ണ് എഴുതുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് കൺമഷി എന്ന് പറയുന്നത്. പണ്ട് മുതൽക്ക് തന്നെ നമുക്കറിയാം, നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ മുത്തശ്ശിമാരും ഒക്കെ ഇത്തരത്തിൽ കണ്ണെഴുതി അവരുടെ കണ്ണിൻ്റെ കാഴ്ച നല്ലപോലെ കാഴ്ചയുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പെട്ടെന്ന് തന്നെ അവരെ അവർ 5 അല്ലെങ്കിൽ 6 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അതിനെ കണ്ണട വയ്ക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇത്തരത്തിൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നമ്മുടെ പഴമക്കാർ പറഞ്ഞു തന്നിട്ടുള്ള നല്ല ട്രഡീഷണൽ, നമുക്ക് ട്രഡീഷണലി എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ കൺമഷി ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് പൂവാങ്കുറുനില എല്ലാവരും കണ്ടിട്ടുള്ള ഒരു, എല്ലാവരുടെ മിക്ക വീടുകളിലും കാണാൻ പറ്റുന്ന ഒന്നാണ്. ചെറിയ വയലറ്റ് നിറത്തിലുള്ള, കണ്ടില്ലേ, ചെറിയ വയലറ്റ് നിറത്തിലുള്ള പൂക്കളൊക്കെ ഉള്ള ഒരു ചെടിയാണ് പൂവാങ്കുറുനില എന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് ഇത്. പ്രത്യേകിച്ചും കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. അപ്പോൾ ഈ പൂവാങ്കുറുനില കണ്ണിനേറെ വിശേഷപ്പെട്ടതാണ്. ഇത് നമ്മൾ, ഇതും അതുപോലെ തന്നെ നമ്മൾ 4 തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് അരച്ച് ഇതിൻ്റെ നീരാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നീരെടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. പ്രത്യേകിച്ചും കണ്ണിന് വേണ്ടിയിട്ടുള്ള സാധനമായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും വളരെയധികം വൃത്തിയോടുകൂടി ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും കണ്ണിന് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ ഇതിലടിഞ്ഞിട്ടുള്ള അഴുക്കും മറ്റും ഒക്കെ മാറ്റി നല്ല വൃത്തിയോടുകൂടി കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആ നീര് നല്ലപോലെ നമ്മുടെ പൂവാങ്കുറുനിലയിലും അതുപോലെ തന്നെ നമ്മുടെ തുളസിയും കൂടെ നല്ല നന്നായിട്ട് ഇടിച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് അധികം വെള്ളം ചേർക്കാതെ നോക്കുക. വെള്ളമില്ലാതെ നീര് മാത്രമായിട്ട് കിട്ടുമെങ്കിൽ ഏറ്റവും നല്ല അതാണ്. ഇനി നമുക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ വളരെ അല്പം മാത്രം വെള്ളം നമുക്ക് തളിച്ചു കൊടുത്ത് അതിനുള്ളിലുള്ള നീര് മൊത്തമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നീരെടുക്കുക. ഇനി നമുക്ക് ആവശ്യം ഒരു കോട്ടൺ തുണി, ഇതുപോലെ ഒരു കോട്ടൺ തുണിയാണ് നമുക്ക് ആവശ്യം. ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം, കോട്ടൻ്റെ തന്നെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ തുണി നമ്മളിനി ഈ ഒരു നീരിൽ മുക്കി ഉണക്കണം. ഈ നീര് മുഴുവൻ ഈ തുണിയിൽ വലിച്ചെടുത്ത് ഇത് നമ്മൾ ഉണക്കിയെടുക്കണം. ഇത് ഇത്തരത്തിൽ 7 ദിവസം മുക്കി, തുണി മുക്കി എടുക്കുക. അതിനുശേഷം നീളത്ത് ഉണക്കുക. വീണ്ടും നീരുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ നമ്മൾ മുക്കിയെടുക്കുക, നീളത്ത് ഉണക്കുക. ഇത്തരത്തിൽ 7 ദിവസം ചെയ്യണമെന്നാണ് നമ്മൾ ആചാര്യന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് നമ്മൾ നീര് പുറത്തു പോകാത്ത തരത്തിൽ എടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ച് നമ്മൾ നീരെടുത്ത് ഉണക്കുക. ഇതുപോലെ ഒരു വലിയൊരു തളികയോ പ്ലേറ്റോ മറ്റോ എടുത്ത് നമുക്കിതുപോലെ നിവർത്തി വയ്ക്കുക. നിവർത്തി വെച്ചിട്ട് നമുക്ക് നീരെടുത്ത് വെച്ച് ഉണക്കണം. ഇത്തരത്തിൽ ഈ നീര് മുഴുവൻ ഈ തുണിയിൽ കിട്ടണം. അതുവരെ നമ്മളിത് ഈ ഒരു പ്രോസസ്സ് തുടരണം. അപ്പോൾ നമുക്കിത് ഉണക്കാം. അതിനുശേഷം വീണ്ടും ഈ നീരിൽ മുക്കുക, വീണ്ടും ഉണക്കുക, വീണ്ടും നീരിൽ. അങ്ങനെ നീര് കഴിയുന്ന വരെ നമ്മൾ ഇത് മുക്കി ഉണക്കിയെടുക്കണം. അതിനുശേഷമാണ് ഇനി നമ്മൾ ബാക്കി ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഈ തുണിയിൽ മൊത്തം ഈ നീര് ഇങ്ങനെ ആയി. നമ്മളിതിന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നേരത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്ത ശേഷമാണ് നമ്മൾ ബാക്കി ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഉണക്കിയ ശേഷം കാണാം. നമുക്ക് നമ്മുടെ തുണി കണ്ടില്ല, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. കാരണം ഇതുപോലെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം 2-3 ദിവസം ഒക്കെ എടുത്ത് ഇത്തരത്തിൽ നല്ലപോലെ ആ നീര് മുഴുവൻ ഈ തുണിയിലേക്ക് വരണം. നന്നായിട്ട് ഇളം വെയിലത്ത് വെച്ച് ഉണക്കണം, അല്ലെങ്കിൽ നിഴലിൽ വെച്ച് ഉണക്കുക. ഡയറക്റ്റ് വെയിൽ കൊള്ളിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്, അതായത് നമ്മുടെ ത്രിഫല ചൂർണം. നമുക്കറിയാം, ത്രിഫല നമ്മുടെ കണ്ണുകൾക്കൊക്കെ വളരെ നല്ലതാണ്. കണ്ണിലുണ്ടാകുന്ന അസുഖങ്ങൾക്കും കണ്ണ് ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ ത്രിഫല ചൂർണം യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ത്രിഫല നന്നായിട്ട് ഇതിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ത്രിഫല കുറച്ചും കൂടെ കണ്ണിന് നല്ലതായതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക. ഫുൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ തുണി നല്ലപോലെ ഒന്ന് നമ്മൾ തിരി തിരിച്ച് എടുക്കുന്ന പോലെ ഒന്ന് നന്നായിട്ട് എടുക്കണം. ഈ തിരിയാണ് നമ്മളിനി ഈ ഇതിൽ വെച്ച് കത്തിച്ച് നമ്മൾ കരിയാക്കി എടുക്കാൻ പോകുന്നത്, നമ്മുടെ കൺമഷി. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് തിരി പോലെ തിരിച്ചെടുക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് 2 പീസാക്കി മുറിച്ചിട്ടും ഇത്തരത്തിൽ ചെയ്യാം. ഇതുപോലെ ഒരു തിരി പോലെ നമ്മൾ തിരിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ,
ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചു ആ ഒരു പീസിനെ കാരണം നമ്മുടെ ചിരാത് ചെറുതായതുകൊണ്ട് ഇതിനകത്തോട്ട് ഇരിക്കാനായിട്ട് ചെറുതാക്കി മുറിച്ചു അപ്പം നമ്മളിനി ഇതിലോട്ട് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക ഈ ഒരു ആവണക്കെണ്ണയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കത്തിക്കണം മുക്കി വെച്ച് കത്തിക്കണം ഇനി നമ്മളിത് എങ്ങനെ വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു സ്റ്റാൻഡ് ഇതുപോലുള്ള ഞാൻ ചെറിയൊരു ഒരു ഡപ്പിയാണ് അത് ഇതിൻ്റെ മുകളിലാണ് ഞാൻ ജസ്റ്റ് ഇത് കയറ്റി വെക്കുന്നത് ഈ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളിവിടെ സെൻട്രലായിട്ട് ഈ ഒരു ഇത് വെക്കുക ഇപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് രണ്ട് ഗ്ലാസ് വെക്കാം ഇങ്ങനെ വെക്കാം കണ്ടില്ലേ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം നന്നായിട്ടിപ്പോൾ ഒന്ന് കത്തിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് വെക്കുക ഈ ഒരു ഹൈറ്റ് ഈ ഒരു ചിരാതിന് കറക്റ്റായിട്ടുള്ള ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് വെക്കാനായിട്ടുള്ള ഒരു പാത്രം താഴെ വെച്ച് കൊടുക്കുക ഇനി ഇതുപോലത്തെയുള്ള ഒരു മൺപാത്രമോ അല്ലെങ്കിൽ ഓട്ട് പാത്രമോ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റ് വേണമെങ്കിൽ അതും വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് അടയ്ക്കുക അപ്പോൾ ഈ ഇതിങ്ങനെ കത്തി ഈ നമ്മുടെ തിരി കത്തിയിട്ട് കരി മുഴുവൻ ഈ ഒരു നമ്മുടെ ഓട്ടുപാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് വന്ന് നിറയും അത് ആവുന്ന വരെ നമ്മൾ ഇത് വെച്ച് കൊടുക്കുക അതിനനുസരിച്ച് നമ്മൾ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കറക്റ്റായിട്ട് ഇരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് മൊത്തം കത്തി തീരുന്ന വരെ നമ്മൾ വെച്ച് കൊടുക്കുക ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മറ്റേ പീസ് കൊണ്ട് അതും ഇതേപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ആവുന്ന വരെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കുറച്ച് മണിക്കൂറുകൾ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് മുഴുവനായിട്ട് കത്തി തീരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യും അതിനുശേഷം നമുക്ക് കരി മെല്ലെ എടുക്കാം ആ കരി നമുക്ക് എടുത്തു വയ്ക്കാം അതാണ് നമ്മൾ കൺമഷിയായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് കത്തിയ ശേഷം നമുക്ക് കാണാം ഇതുപോലെ നമുക്ക് വെക്കാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഉള്ളിലിനെ കത്തുന്ന കാണാം കെട്ടുപോകുന്നൊന്നുമില്ല കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇതേപോലെ ഈ ഒരു അടപ്പിൽ ഓ നമ്മുടെ ഒരു മൺപാത്രത്തിൻ്റെ അടപ്പാണ് ഈ ഒരു അടപ്പിൽ വന്ന് ഈ കരിയെല്ലാം വന്ന് നിറയും ഇത് ഫുള്ള് കത്തി തീരണം ആ എണ്ണയും അതുപോലെ തന്നെ നമ്മുടെ തിരിയും മൊത്തം കത്തി തീർന്ന് ആ കരി മുഴുവൻ മുകളിലായിട്ട് നിറയും അതിന് അത് ആയ ശേഷം നല്ല ചൂടായിരിക്കും നമ്മുടെ ഈ ഒരു അടപ്പിന് അത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് നല്ല ആ കരിയെല്ലാം എടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പ്രൊസീജിയർ കാണാം അപ്പോൾ നമ്മുടെ കൺമഷി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ രണ്ട് പീസും വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അത് കെട്ടുപോകുന്നവരെ കംപ്ലീറ്റായിട്ട് കത്തിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇതാ ഇങ്ങനെ ഇനി നമുക്കിതൊരു ഒരു പേപ്പറിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഒക്കെ കൊണ്ട് നമുക്കിത് ഈ കരിയെ നമുക്കൊരു പേപ്പറിലേക്ക് മാറ്റാം നമുക്ക് മെല്ലിത ഇതുപോലെ ഒരു പേപ്പർ പീസ് മറ്റോ എടുത്ത് ഒന്നിങ്ങനെ ചരണ്ടി കൊടുക്കാം നന്നായിട്ട് അടർന്നു വരുന്നതാണ് ഇതാണ് നമ്മുടെ കൺമഷിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കരി അപ്പോൾ ഞാൻ വലിയൊരു തുണിയുടെ കഷ്ണം എടുത്തുകൊണ്ടാണ് അത് ഇത്രയും നമുക്ക് കിട്ടിയത് അപ്പോൾ അത് ഒരുപാട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു കഷ്ണത്തിൽ നമുക്ക് നീര് മൊത്തം മുക്കി അത് കത്തിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് പൊടി കിട്ടും ഇതിപ്പോൾ ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും ഇത് കുറച്ച് മാത്രമല്ലേ ഉപയോഗിക്കുള്ളൂ ഇതുപോലെ മൊത്തം ചരണ്ടി എടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് പേപ്പറോ മറ്റോ അതോ അല്ലെങ്കിൽ ചെറിയൊരു ബൗളിലേക്ക് എന്തെങ്കിലും മാറ്റാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഈ ഒരു കരി കണ്ടില്ലേ ഇത്രയും കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഒരു പാത്രത്തിലേക്ക് മറ്റോ ഇട്ട് വെക്കാം അല്ല ഈ ഒരു പാത്രം നിറച്ച് നമുക്ക് കിട്ടി ഇത് നമുക്ക് എയർ ടൈറ്റായിട്ട് നമുക്ക് ഇതേപോലെ ചെറിയൊരു ഡപ്പിയോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡപ്പിയിലോ മറ്റോ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഈ ആവശ്യത്തിന് മാത്രം നമ്മൾ കുറച്ചൊന്ന് എടുത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം
ഇത് കണ്ടില്ലേ, നമുക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഈ ഒരു പാത്രത്തിൽ നിറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് എടുക്കുന്നത്, നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് ചെറിയൊരു ബൗളോ മറ്റോ പ്ലേറ്റോ എന്തെങ്കിലും എടുക്കുക, കുറച്ച് മാത്രം കരി എടുക്കുക, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് നമ്മളത് കുറച്ച് ഇതിലേക്ക് ആവണക്ക് എണ്ണ ഒഴിക്കാം. നല്ല ജസ്റ്റ് വൺ ഓർ ടു ഡ്രോപ്സ് മാത്രം മതി. ജസ്റ്റ് വളരെ കുറച്ച് മാത്രം നമുക്ക് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ കരിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്ലേ, നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതാ ഇത് എടുത്തിട്ട് കണ്ടില്ലേ, നമ്മുടെ കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാം. കണ്ണിൽ ഉള്ളിൽ എഴുതാനും നല്ല കളറും ഉണ്ട്. ആവണക്കണ നല്ലതാണ് നമ്മുടെ കണ്ണിന്. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ 100% നാച്ചുറൽ ഹോം മെയ്ഡ് കൺമഷിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കണ്ണിന് നല്ല കുളിർമ നൽകാനായിട്ട്, കണ്ണിൻ്റെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട്, അതായത് കൺജങ്ക്റ്റിവൈറ്റിസ്, അതുപോലെ തന്നെ കാറ്ററാക്ട് തുടങ്ങിയിട്ടുള്ള കണ്ണിന് വരുന്ന രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ പഴയ തലമുറക്കാർ ഇത്തരത്തിലൊക്കെ ചെയ്തു വന്നിരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളും പിന്തുടരുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് നല്ല ആരോഗ്യവും അഴകും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ സേഫായിട്ട്, ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കണ്ണിൽ എഴുതി കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇത് ഉപയോഗിക്കാം. നമുക്ക് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള കാജൽ കൺമഷിയൊന്നും ഉപയോഗിക്കാതെ ഇരിക്കാൻ ഒക്കെ ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സാധിക്കും. ഈ കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ള കൺമഷികളിലൊക്കെ നമുക്കറിയാം ധാരാളമായിട്ട് ലെഡും അതുപോലെ തന്നെ പാരാഫിൻ തുടങ്ങിയിട്ടുള്ള പല കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള കണ്ണിന് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈവൻ കണ്ണിന് ക്യാൻസർ വരെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഹോം മെയ്ഡ് നാച്ചുറൽ ആയിട്ടുള്ള കൺമഷി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.